ശ്രീ സന്ദീപ് വാര്യർ എന്തു തന്നെയായാലും ആ നിർമ്മല സീതാരാമന്റെ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം ശക്തമായ വിമർശനങ്ങളായി തന്നെ മാറുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? നോക്കൂ, നിർമ്മല സീതാരാമൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന, ആധികാരികമായി മാത്രങ്ങൾ കാര്യം പറയുന്ന, വിത്ത് റെക്കോർഡ്സ് മാത്രം സംസാരിക്കുന്ന ഒരു ധനകാര്യമന്ത്രിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ വെറുതെ ആകാശത്തിലൂടെ എന്തെങ്കിലും എറിഞ്ഞു പോകുന്ന ഒരാളല്ല. അവര് ദീർഘകാലമായി അവരുടെ രീതി എന്ന് പറയുന്നത് വിത്ത് ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു ധനകാര്യമന്ത്രിയാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അവർ വളരെ വ്യക്തമായിട്ടാണ് ഇക്കാര്യങ്ങൾ ഇന്ന് പറഞ്ഞത്. കേരളം പ്രപ്പോസലുകൾ സമർപ്പിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പണം കിട്ടാൻ വൈകുന്നത്, അതായത് കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ കിട്ടാതെ പോകുന്നത് കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ വൈകുന്നത് കൊണ്ടാണ്. മാത്രമല്ല, രണ്ട് തവണ കേരളത്തിലെ ധനകാര്യ വകുപ്പിനോട് കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മറുപടി പോലും നൽകിയിട്ടില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ പണം കേന്ദ്ര സർക്കാരിന്റെ വീതം ഒക്ടോബർ മാസം വരെയുള്ളത് എല്ലാ അപേക്ഷകൾക്കും കൊടുത്തു കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇത്രയും ദിവസം ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന എല്ലാം കള്ളമായിരുന്നു എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനിയും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കേരളം നേരിടുന്ന വലിയ ധനകാര്യ പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. കേരളം നേരിടുന്നത് സമാനതകളില്ലാത്ത ധനകാര്യ പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾക്ക് കുറുക്കു വഴികളൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുക, അങ്ങനെ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് ഈ നയങ്ങൾ മാറ്റം വരുത്തി വ്യവസായങ്ങളെ ചവപ്പറമ്പായി മാറിയ കേരളത്തിന്റെ ഈ നയത്തിൽ മാറ്റം വരുത്തി കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കാതെ, കൂടുതൽ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്താതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തിലെ പ്രധാന റവന്യൂ സോഴ്സുകളൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. നിലവിലുള്ള നികുതി പോലും കൃത്യമായി പിരിച്ചെടുക്കപ്പെടുന്നില്ല. ജി എസ് ടിയുടെ തന്നെ ഉദാഹരണം പറഞ്ഞു, പല മേഖലകളിൽ നിന്നും ജി എസ് ടി അടക്കമുള്ള നികുതികൾ പിരിച്ചെടുക്കാൻ വലിയ ഉദാസീനത കേരളം കാണിക്കുന്നുണ്ട്. ഒപ്പം ഐ ജി എസ് ടിയുടെ കേരളത്തിന്റെ ഷെയർ കിട്ടാൻ വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ അത് കൃത്യമായ സമയത്ത് സമർപ്പിക്കുന്നില്ല. അങ്ങനെ 25,000 കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ടെന്ന് കേരളത്തിന്റെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അത് കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഉദാസീനത കാരണമാണത് സംഭവിച്ചതെന്ന റിപ്പോർട്ട് കേരളത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഈ എക്കണോമിക് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ടിൽ തന്നെ കേരളത്തിന്റെ ഈ കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ ഇത്തരത്തിലുള്ള കഴിവുകേട് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ധനകാര്യ മന്ത്രാലയം കഴിഞ്ഞ 7.5 വർഷക്കാലമായി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ, കഴിഞ്ഞ തോമസ് ഐസക്കും ഇത്തവണ ബാലഗോപാലും, ഇവരുടെ കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയുമാണ് കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. ഈ ധനകാര്യ പ്രതിസന്ധി രൂക്ഷമായ കാരണം നോക്കൂ, കേരളത്തിൽ സർവ്വ മേഖലയിലും പ്രശ്നങ്ങളാണ്. ഇവിടെ വിമാനത്താവളത്തിന്റെ വില പറഞ്ഞ ആളുകൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. KPDCയിൽ നിന്ന് വായ്പയെടുത്ത 900 കോടി തിരിച്ചടയ്ക്കാൻ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട KSRTC സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ സപ്ലൈകോയിലെ കരാറുകാർക്ക് 1,600 കോടി രൂപയാണ് നൽകാനുള്ളത്. അത് കാരണം സപ്ലൈകോയുടെ കരാറുകാർ ഇപ്പൊ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകുന്നില്ല. 13 അവശ്യ വസ്തുക്കൾ ഇപ്പോ സപ്ലൈകോയുടെ മൊബൈൽ സ്റ്റോറുകളിൽ പോയാലും കിട്ടാനില്ല. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സാമ്പത്തിക പ്രശ്നം തകർത്തിരിക്കുന്നു. നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല. സാധാരണക്കാരായ ആളുകൾ പോയി കഴിഞ്ഞാൽ മരുന്ന് ഇപ്പൊ പുറത്തേക്ക് എഴുതുകയാണ്, മരുന്നില്ല ആവശ്യത്തിന്. അതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ഉപകരണങ്ങൾ, വസ്തുക്കൾ, ഇതെല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ പുറമേക്ക് ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ച ഭക്ഷണത്തിന്റെ കേന്ദ്ര വീതം കിട്ടിയിട്ടും അതിന് സംസ്ഥാന വീതം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയുടെ പണം, ആ പണം വകമാറ്റിയതിനെ തുടർന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് അപേക്ഷകർ ഇന്ന് വീട് കിട്ടാൻ വേണ്ടി വാക്കിയാണ്. അങ്ങനെ സർവ്വ മേഖലയിലും കേരളം സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 3 വർഷമായി കൊടുത്തിട്ടില്ല, അതിന്റെ അരിയേഴ്സ് 3 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇതുപോലൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ക്ഷാമബത്ത എന്തായാലും കേന്ദ്രം കൊടുക്കേണ്ടതല്ലല്ലോ, കേരളം കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അത് കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത്? അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ധനകാര്യമന്ത്രി, കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ
ഒരു വീക്ഷണത്തിന്റെ കുറവാണ്. കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് സംബന്ധിച്ച് ഒരു ഒരു വ്യക്തതയും ഇല്ലാത്ത ആളുകൾ ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുകയും കേവലം അവരുടെ ഇടത് പ്രത്യയശാസ്ത്ര പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ തലച്ചോറിന് പറ്റുന്ന രീതിയിൽ ഉള്ള ചില കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കി കേരളത്തിൽ നിലവിലുള്ള വ്യവസായങ്ങളെ വരെ പൂട്ടിച്ച് നാടുവിടേണ്ട അവസ്ഥയിലാക്കുകയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന പ്രവാസി വ്യവസായികളെ അടക്കം തൂങ്ങി മരിക്കാൻ വേണ്ടി കയർ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിച്ചു. ഇതാണ് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ യാതൊരു തരത്തിലും ഈ നാട് രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കേരളം ഭരിക്കുന്നവർ തന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഇവരുടെ തെറ്റായ നയങ്ങൾ, ഇവരുടെ തെറ്റായ സമീപനങ്ങൾ, ഇവരുടെ കഴിവില്ലായ്മ, കഴിവുകേട്, ഇതൊക്കെയാണ് കേരളത്തെ ഇത്ര ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ വളരുന്ന അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുടെ ഭാഗമല്ലായിരുന്നു ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനമെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ശ്രീലങ്ക പോലെയോ പാകിസ്ഥാനെ പോലെയോ ഒരു പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ന് കുറെ പ്രവാസി മലയാളികൾ പ്രവാസികൾ അയക്കുന്ന പണവും കേന്ദ്ര സർക്കാരിന്റെ കൈയയച്ചുള്ള പിന്തുണയും അതുപോലെ തന്നെ ഈ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വൈകുന്നേരം പോയി ക്യൂ നിന്ന് മദ്യം വാങ്ങുന്ന പാവപ്പെട്ടവർ നൽകുന്ന നികുതിയുമല്ലാതെ അങ്ങനെ ലോട്ടറി വാങ്ങുന്ന ആളുകൾ നൽകുന്ന നികുതിയുമല്ലാതെ കേരളത്തിന് 10 പൈസയുടെ വരുമാനം പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതേ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കോടിക്കണക്കിന് രൂപയുടെ PR വർക്ക് നടത്തി കേരളത്തിന്റെ ഖജന ഊറ്റുകയാണ്, ധൂർത്തും ദുർവ്യയവും നടത്തുകയാണ്. ഇവിടെ 20 രൂപയുടെ ഊണ് കൊടുക്കുന്ന ജനകീയ ഹോട്ടലിന്റെ പണം പോലും കൊടുക്കാൻ കഴിവില്ലാത്ത കേരളത്തിലെ സർക്കാർ 28 കോടി മുടക്കി കേരളീയം നടത്തുന്നു, നവകേരള യാത്ര നടത്തുന്നു, അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു, കോടികളുടെ ധൂർത്തും ദുർവ്യയവും ഒരു വശത്ത് നടത്തുന്ന ഈ സംസ്ഥാന സർക്കാർ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കി പല്ലൊളിക്കുകയാണ്, കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ കടക്കാരാക്കി കേരളത്തിലെ ജനതയെ മാറ്റിയിരിക്കുന്നു. ജനിച്ചു വീഴുന്ന ഒരു ഓരോ മലയാളി കുട്ടിയെയും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരായി ഈ സർക്കാർ മാറ്റിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം. നമുക്ക് എങ്ങനെയാണ് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുക? അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം തീർച്ചയായിട്ടും സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണം. മറിയക്കുട്ടിയും റോബിനും ഒക്കെ അത്തരം പ്രതിഷേധങ്ങളുടെ അത്തരം സംസ്ഥാനത്തെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ രൂപങ്ങളായിട്ടാണ് നമ്മൾ അവരെയെല്ലാം കാണുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധം കേരളം വ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിനാൽ.